തോൽക്കാത്ത മനസ്സും ഇടറാത്ത കാലുകളുമായി ഗുരുവായൂരപ്പന് മുന്നിൽ ഭരതനാട്യം അവതരിപ്പിച്ച് ഏഴാം ക്ലാസ്സുകാരി അക്ഷിത ദയാനന്ദ്. സെർബ്രൽ പാൾസി ബാധിച്ച കരിവെള്ളൂർ പെരളത്തെ അക്ഷിത ദയാനന്ദിന്റെ അതിജീവന നൃത്തം ഇതുകൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയാണ്. ശാരീരിക പരിമിതിയെ നിശ്ചയദാർഢ്യം കൊണ്ട് പരാജയപ്പെടുത്തി ഒരു ഏഴാം ക്ലാസ്സുകാരി. തന്റെ ഏറ്റവും വലിയ മോഹം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് സഫലീകരിച്ചിരിക്കുകയാണ് കരിവെള്ളൂർ പെരളത്തെ അക്ഷിത ദയാനന്ദ്. ഗുരുവായൂരപ്പന് മുന്നിൽ നൃത്തം അവതരിപ്പിച്ച് ഈ മിടുക്കി കണ്ടുനിന്നവരുടെ മനം നിറച്ചു. കൂടെയുള്ളവരെല്ലാം നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അക്ഷിത ദയാനന്ദിനും മോഹം നൃത്തം പഠിക്കണമെന്ന്. പക്ഷേ ആ മോഹത്തിനു മുന്നിൽ കരിനിഴൽ പോലെ അവളുടെ ശാരീരിക പരിമിതി തടസ്സമായി നിന്നു. പരസഹായമില്ലാതെ സുഗമമായി നടക്കാൻ പോലും കഴിയാതെ എങ്ങനെ നൃത്തം അഭ്യസിക്കുമെന്ന ചിന്ത വല്ലാതെ അലട്ടി. പക്ഷേ അക്ഷിത ഉറച്ചു വിശ്വസിച്ചു. എല്ലാ പരിമിതികളെയും അതിജീവിച്ച് താൻ നൃത്തം പഠിക്കുമെന്നും നർത്തകിയായി മാറുമെന്നും ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അക്ഷിത നൃത്തം അവതരിപ്പിച്ചു. കണ്ണൂർ PNB മെറ്റ്ലൈഫ് സീനിയർ സെയിൽസ് മാനേജർ ടി ദയാനന്ദിന്റെയും തിമിരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ കെ സന്ധിയുടെയും മൂന്നു മക്കളിൽ ഒരാളാണ് അക്ഷിത. ജന്മന 50% വരെ ശാരീരിക പരിമിതിയുണ്ടായിരുന്നു. പിന്നീട് പല പല ചികിത്സകൾ നടത്തിയതോടെ നേരിയ മാറ്റം കണ്ടുവന്നു. ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ UKG പഠിക്കുമ്പോഴാണ്. അത് 2008-2016 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അച്ഛനും അമ്മയും നല്ലോണം എൻകറേജ്മെന്റും എല്ലാം തന്നിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാൻസ് കളിച്ച് എനിക്ക് ചിലപ്പോൾ നല്ലോണം സപ്പോർട്ട് എല്ലാം കിട്ടും, ഞാൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തിനും ആക്റ്റീവ് ആയിരുന്നു. അപ്പം ഞാൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് കുറെ കുറെ കഴിഞ്ഞ് പിന്നെ അവസാനം എനിക്ക് ഗുരുവായൂർ കളിക്കാൻ ചാൻസ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കളിച്ചതിന് പിന്നെ എനിക്ക് നല്ലോണം ഭയങ്കര സപ്പോർട്ടായിരുന്നു പുറത്ത് നിന്ന് കിട്ടിയത്. 5 വയസ്സിൽ തന്നെ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. കലാമണ്ഡലം വനജരാജനാണ് അക്ഷിതയെ നൃത്തം പഠിപ്പിക്കുന്നത്. ടീച്ചറുടെയും ഒപ്പമുള്ളവരുടെയും മികച്ച പിന്തുണ കൂടിയായപ്പോൾ നൃത്തത്തിൽ അക്ഷിത കേമിയായി. ഡാൻസ് ഭരതനാട്യം പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഏകദേശം 5-6 വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അരങ്ങേറ്റം നടത്തി. അരങ്ങേറ്റം നല്ല ഓഡിയൻസ് ഉള്ള സ്റ്റേജിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു നടത്തിയത്. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ വീഴുമായിരുന്നു കളിക്കുമ്പോൾ, അതുപോലെ സൊസൈറ്റീൻ്റെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ ഡാൻസും പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, എല്ലാവരും നല്ല രീതിയിൽ ബ്ലെസ് ചെയ്യാൻ തുടങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.